സെപ്റ്റംബർ 20 കേരള ക്രൈസ്തവ സഭാ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവത്തെ അമേരിക്കയിലെ പ്രശസ്ത മാസികയായ സൈൻ മാസിക ലോക ക്രൈസ്തവ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതെ, അത് മറ്റൊന്നുമല്ല പുനരേക്യം തന്നെ. 1882 സെപ്റ്റംബർ 21 തീയതി കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിൽ മാവേലിക്കര ഗ്രാമത്തിൽ തോമസ് പണിക്കരുടെയും അന്നമ്മയുടെയും മകനായി കൊച്ചു കീവരീച്ചൻ എന്ന വിളിപ്പേരിൽ ബ്രദനിയുടെ പ്രിയപ്പെട്ട ആബു ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനി പൂജാതനായി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മുഹൂർത്തം ഉണ്ടായിരിക്കട്ടെ. മാർ ഇവാനിയോസ് തിരുമേനിയുടെ 70th ഓർമ്മയാചരണത്തിന്റെ ഭാഗമായി ഗുഡ്ഗാവ് ഭദ്രാസനത്തിന്റെ മാതൃസമാജം സംഘടിപ്പിക്കുന്ന പ്രസംഗത്തിന് എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം ദൈവസേവനം ഉത്തമമാണ്, എന്നാൽ ദൈവസമ്പാദനമല്ലേ അത്യുത്തമം എന്നതാണ്. ഈ വിഷയവുമായി ചേർന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ നിങ്ങളുമായി രണ്ട് കാര്യങ്ങൾ പങ്കുവെച്ചുകൊള്ളട്ടെ. ആദ്യമായി 1925 മെയ് 1 തീയതി ബദലിയുടെ മെത്രാപ്പൂളിത്തെ വാടിക്കപ്പെട്ട മാർ ഇവാനിയോസ് തിരുമേനി തന്റെ ശ്രേഷ്ഠ ഗുരുവായ പട്ടശ്ശേരി തിരുമേനി കാണാൻ ചെല്ലുകയും ബദനി പ്രസ്ഥാനങ്ങളിൽ തന്നെയും ബദനി പള്ളികളെയും സഭയുടെ വഴക്കുകളിലും കേസുകളിലും ഒഴിവാക്കി നിർത്തണം എന്ന ആവശ്യവുമായിരുന്നു കാണാൻ ചെന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങൾ ദൈവസമ്പാദനത്തിനുതകുന്ന എല്ലാ കാര്യങ്ങൾക്കും തനിക്ക് വിഘാതമാവുമെന്ന് മാർ ഇവാനിയോസ് തിരുമേനി തിരിച്ചറിഞ്ഞിരുന്നു. കാലത്തിന് മുമ്പേ ദീർഘവീക്ഷണത്തോടെ ചിന്തിച്ച ഒരു പ്രവാചകന്റെ ശക്തമായ സ്വരമാണ് നാം അവിടെ കാണുന്നത്. ഈ ഒരു തീരുമാനമെടുക്കുവാൻ മാർ ഇവാനിയോസ് തിരുമേനിക്ക് പ്രേരകമായത് ഈ വചനം തന്നെയായിരുന്നു. ദൈവസേവനം ഉത്തമമാണ്, എന്നാൽ ദൈവസമ്പാദനമല്ലേ അത്യുത്തമം. രണ്ടാമതായി കാണുന്ന കാര്യം, അന്നത്തെ മലങ്കര സഭയിൽ നിലനിന്നിരുന്ന പ്രധാന കേസായിരുന്നു വട്ടിപ്പണ കേസ്. വട്ടിപ്പണ കേസ് മലങ്കര മെത്രാപ്പുകൾക്ക് അനുകൂലമായി വിധി വരികയും പട്ടശ്ശേരി തിരുമേനി റോമുമായുള്ള പുനരേക ശ്രമങ്ങൾക്ക് വിഘാതമാവുകയും ചെയ്തു. പുനരേക ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് മാർ ഇവാനിയോസ് തിരുമേനിയായിരുന്നു. ആ പുനരേക ശ്രമങ്ങളിൽ നിന്ന് പിന്നോട്ട് മാറുവാൻ മാർ ഇവാനിയോസ് തിരുമേനിയോട് വട്ടശ്ശേരി തിരുമേനി ആവശ്യപ്പെട്ടെങ്കിലും താൻ അതുമായി മുന്നോട്ട് പോകുമെന്നും മലങ്കര സഭയിൽ സമാധാനകാംക്ഷിയായ ദൈവസമ്പാദനത്തിനുതകുന്ന ഒരു സഭയാണ് നിലനിൽക്കേണ്ടതെന്ന ഉറച്ച തീരുമാനത്തിൽ മാർ ഇവാനിയോസ് തിരുമേനി നിലനിന്നു. അതുമൂലം അന്നത്തെ സമുദായത്തിൽ നിന്ന് തനിക്ക് ലഭിക്കാവുന്ന സ്ഥാനമാനങ്ങളും എല്ലാ പദവികളും അദ്ദേഹത്തെ വീക്ഷിക്കേണ്ടതായി വന്നു. മുണ്ടൻമലയിൽ അദ്ദേഹത്തിന് സ്വൈര്യമായ ഒരു ജീവിതം സാധ്യമായിരുന്നില്ല. പലപ്പോഴും ജീവന് തന്നെ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉണ്മയുടെ മുണ്ടൻമലയിൽ നിന്നും ഇല്ലായ്മയുടെ താഴ്വരയിലേക്ക് പുനരേക്കുമെന്ന സ്വപ്നവുമേ ആ പിതാവ് നടന്നിറങ്ങി. അതെ, ആ നടന്നിറക്കം എന്റെ അഭിമാനമായ മലങ്കര കത്തോലിക്കാ സഭയുടെ രൂപീകരണത്തിന് കാരണമായി. അതുകൊണ്ട് തന്നെയാണ് കാലം ചെയ്ത മാർപ്പാപ്പ ജോൺ പോൾ സെക്കൻഡ് ഇപ്രകാരം പറയുന്നത്, ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചർച്ച്, അതായത് അതിവേഗം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സഭ, എന്റെ മലങ്കര കത്തോലിക്ക സഭ. അതെ, ഈ ഒരു തീരുമാനത്തിന് മാർ ഇവാനിയോസ് തിരുമേനിക്ക് പ്രേരകമായത് ഈ ഒരു വാചകം തന്നെയായിരുന്നു. ദൈവസേവനം ഉത്തമമാണ്, എന്നാൽ ദൈവസമ്പാദനമല്ലേ അത്യുത്തമം. അതുകൊണ്ട് തന്നെയാണ് മഹാകവി വള്ളത്തോൾ മാർ ഇവാനിയോസ് തിരുമേനിയെ വിശേഷിപ്പിച്ച് പാടുന്നുണ്ട്. അന്ധകാരമത്തി ഞങ്ങൾക്ക് ആശ്വാസമേകുവാൻ വന്നുദിച്ച പൊൻതാരമേ വാഴുക മേൽക്കുമേൽ പൊമ്മേ. അതെ, ആ പൊൻതാരം ജയിച്ചു തന്നെ നിൽക്കണം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അരാജകത്വത്തിന്റെ, വർഗീയതയുടെ, ലവ് ജിഹാദ്, ലഹരി മാഫിയ തുടങ്ങിയ പ്രശ്നങ്ങളുടെ നമ്മുടെ പുതിയ തലമുറ ഉടലുമ്പോൾ നമ്മുടെ സഭ പകച്ചു നിൽക്കുമ്പോൾ അതെ, നമ്മൾ അമ്മമാർ ഈ വാചകം ഏറ്റെടുത്തേണ്ടിയിരിക്കുന്നു. മാർ ഇവാനിയോസ് തിരുമേനിയെ പോലെ ദൈവസേവനം ഉത്തമമാണ്, എന്നാൽ ദൈവസമ്പാദനമല്ലേ അതിനേക്കാൾ അത്യുത്തമം. നമുക്ക് മുന്നോട്ട് തന്നെ പോകാം.